ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ എനർജി ഡ്രിങ്ക്സ് ആട്ടോ. ഈ ചായ ഒന്നെങ്കിൽ ഹോളിക്സ് ഇട്ട് എടുക്കും, അല്ലെങ്കിൽ ബ്രൂസ്റ്റ് ഇട്ട് എടുക്കും. ഇന്നിപ്പോൾ രണ്ടും ഇല്ലായിരുന്നു, ഈ വെറും ചായ, ഈ പാലൊഴിച്ച ചായ തന്നെ കേട്ടോ. ഇത് കുടിച്ച് ഞങ്ങൾ 10 മണി വരെ ഞങ്ങൾ ഇരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമുക്ക് ചോറ്, ലഞ്ച് മോന് കൊണ്ടുവരാൻ ലഞ്ച് ബോക്സ് തയ്യാറാക്കണമെങ്കിൽ ചോറാകണം, കറികളാകണം, എല്ലാം രാവിലെ തന്നെ ആകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ ചായ എന്ത് ചെയ്യും, ഞങ്ങൾ അങ്ങ് കുടിക്കും കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 10 മണി വരെ ഞങ്ങൾ ഈ ചായയിലാട്ട നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ജീവൻ ടോൺ കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ഈ ചായ കുടിച്ചില്ലെങ്കിൽ, അമ്മയ്ക്കാണെങ്കിൽ ഈ ചായ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും നല്ല എനർജി ആട്ടോ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ എടുക്കുന്നതും അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇത് ചായ എടുത്ത് ഇത് ഒരു ഗ്ലാസ് നല്ലോണം കുടിക്കണം കേട്ടോ. അപ്പോൾ അമ്മ തന്നെയാണ് ചായ എടുക്കുന്നതും. ഞാൻ അങ്ങനെ ഓരോ ജോലികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചായ വിശേഷങ്ങൾ. പിന്നെ ഇത് കണ്ടില്ലേ, ചപ്പാത്തിക്ക് പൊടി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം വെക്കാം. അപ്പം ചായ എടുപ്പ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. ഇതാണ് രാവിലെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് വന്ന് രാവിലെ ഗ്യാസ് ഓൺ ചെയ്ത് ചായ വയ്ക്കുന്നതാട്ടോ. പിന്നെ ഞാൻ പൊടിയൊക്കെ കുഴച്ച് ഇങ്ങനെ ഉരുളി ഉരുളി ഉരുളിയാക്കി വെക്കൂ കേട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ പരത്തി പരത്തി, ഞാനൊരു പേപ്പറിലേക്ക് ആട്ടോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ പരത്തി പരത്തി ഈ ഓരോ ജോലികൾ കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പേപ്പറിൽ വിരിച്ച് അതിനകത്ത് ഇടൂ കേട്ടോ. ഇന്ന് പിന്നെ ഇച്ചിരി റൗണ്ട് കുറച്ചാണ് പരത്തി, ചിലത് ഞാൻ നല്ല റൗണ്ടിൽ പരത്തി എടുക്കും കേട്ടോ. അന്നേരം ഇന്ന് ചെറിയ ചെറിയ ചപ്പാത്തികളാട്ടോ ചുട്ടിരിക്കുന്നത്. ഓരോ ദിവസം ചപ്പാത്തിക്ക് ഓരോ സൈസ് ആയിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ ഇച്ചിരി ചെറുതായിട്ടാണ് എല്ലാം പരത്തി എടുക്കുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം ഞാൻ പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പരത്തി വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ചുട്ടെടുക്കാനും എളുപ്പമുണ്ട്. അര പറഞ്ഞ് ഇങ്ങനെ പേപ്പറിൽ വെക്കരുതെന്ന് കേട്ടോ. ശരിയായിരിക്കാം, പേപ്പറിൽ വെക്കാൻ പാടില്ലായിരിക്കാം. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു ജോലി ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യേണ്ടതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പരത്തി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോന് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ, അവന് ബ്രേക്ക്ഫാസ്റ്റ് അവൻ കൊണ്ടുപോകുക ചെയ്യും. ഇങ്ങനെ മുട്ട പൊരിച്ച് ക്യാരറ്റും തക്കാളിയും ഒണിയനൊക്കെ കൂടിയിട്ടിട്ടുണ്ട്, ഒരു ക്യാരറ്റ് മുട്ട. അതവൻ ബോക്സ് വെച്ച് കൊണ്ടുപോകാറാണ്. ചിലപ്പോൾ അത് ഇവിടുന്ന് കഴിക്കും, ചിലപ്പോൾ അവന് സമയമൊന്നുമില്ലെങ്കിൽ അവനത് കൊണ്ടുപോയി കഴിക്കും കേട്ടോ. അപ്പോൾ അതിവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും അതിൻ്റെ മുളി വിതറി കൊടുത്തിട്ടോ. കുരുമുളക്, പച്ചമുളക് ഇട്ടില്ല കേട്ടോ. ഈ കുരുമുളക് വിതറി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ക്യാരറ്റ് മുട്ടയ്ക്ക്. അപ്പോൾ അതെനിക്ക് മറിച്ചിടാൻ, ചിലപ്പോൾ എനിക്കത് ഒറ്റ മറിക്കലിന് പോരും കേട്ടോ. ചിലപ്പോൾ അത് ചില സമയങ്ങളിൽ അത് ശരിക്കും കിട്ടിയില്ല. എൻ്റെ കൈയുടെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു പിടുത്തം ഉണ്ടെന്ന്, അതിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ എനിക്കത് കൃത്യമായിട്ട് കൈ മടങ്ങി കിട്ടിയാൽ എനിക്കത് ശരിക്കും അങ്ങ് മറിച്ചിടാൻ പറ്റും കേട്ടോ. പിന്നെ കടല കറിയാട്ടോ വെച്ചത്. കടലയല്ല, ഗ്രീൻ പീസ് ആട്ടോ ഇന്ന് കറി വെച്ചത്. കുറച്ച് കടലയുണ്ടായിരുന്നു അന്നേരം, അത് 2-3 മണി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കൂടി ഇട്ടാട്ടോ കറി വെച്ചത്. അപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചെടുത്ത്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയും കുറേ പേർ എന്നോട് ലൈവിലൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നിറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്, അപ്പോൾ കാണുന്ന എല്ലാവരും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്,
എൻ്റെ എല്ലാ സ്നേഹവും നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ ഈ ഒരു അവസരത്തിൽ. എല്ലാവരും വീഡിയോ ഇനിയും തുടർച്ചയായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം ഒക്കെ. അപ്പം ഇത് കണ്ടില്ലേ, കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മോൻ ചപ്പാത്തിയും ഈ കടലക്കറിയും, പിന്നെ കടലക്കറി ഇഷ്ടമില്ല ചിലർക്കൊന്നും, രാവിലെ കടലക്കറി അല്ല കേട്ടോ ഇഷ്ടം. പിന്നെ എന്താണ്, മീൻകറിയാണ് ഇഷ്ടമേ. മോന് ചപ്പാത്തിക്ക് കൂടുതലും മീൻകറിയാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു മത്തിയിട്ടോ, അത് കറി വെച്ചത് ഞാൻ, അതിനും കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടി അതും ഒന്ന് കൂട്ടിയെടുത്തു കേട്ടോ. അങ്ങനെ അവന് കുറച്ച് കടലക്കറിയും വെച്ചു. ഇനി കടലക്കറി ഇഷ്ടപ്പെട്ടില്ല, കടലക്കറി അല്ല കേട്ടോ ഗ്രീൻ പീസാണേ, സോറി. രണ്ടു മൂന്ന് മണി കടലേ ഉള്ളൂ കേട്ടോ, ബാക്കി ഫുള്ളും ഗ്രീൻ. ഞാൻ കടല വെള്ളത്തിലിടാൻ നോക്കിയപ്പോഴാണ് കടല തീർന്നു പോയത്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള കടലിലേക്ക് ഞാൻ ഗ്രീൻ പീസാട്ടോ ഇട്ട് കൊടുത്തത്. ഇങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. പിന്നെ മീൻകറിയിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് ചൂടാക്കി എടുത്തു വെച്ചു കേട്ടോ. അത് തലേ ദിവസം മത്തിയായിരുന്നു കൊണ്ടുവന്നത്, രാത്രിക്ക് ഞാനത് വെട്ടി മുളകിട്ട് കറി വെച്ച് പിറ്റേ ദിവസം ഞാനതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് കറി എടുത്ത് വെച്ചുവേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തുണി അലക്കുകട്ടോ ചെയ്തത്. തുണി അലക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിലാണ് തുണിയിട്ട് അലക്കുന്നത്. പിന്നെ നല്ല തുണികൾ മോൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി, നല്ല തോർത്തും തുണിയും ഒക്കെ, അവൻ ജിമ്മി പോണ തോർത്താട്ടോ അതും, പിന്നെ അവൻ്റെ ഷർട്ടും, അങ്ങനെയുള്ള നല്ല നല്ല തുണികൾ ഞാൻ ഈ കല്ലേ വെച്ചാണ് അലക്കുന്നത്. ബാക്കി മാത്രം നമ്മൾ നേരെ ഇടില്ലേ നീറ്റിക്കുകയെ, ആ ഇടുന്ന ഡ്രസ്സുകളും മോളുടെയും ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇടുകയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നല്ല പുറത്തൊക്കെ പോകുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഇങ്ങനെ കൈവാഷ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുത്തു. രാവിലെ തന്നെ നല്ല തിരക്കാട്ടോ ഞങ്ങൾക്ക്, എല്ലാവരും ഉണ്ടെങ്കിലും, ഞങ്ങൾ മൂന്ന് പേരെ, അമ്മമാരുണ്ടെങ്കിലും മറ്റേ അമ്മയുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾ മൂന്ന് പേർക്കും ജോലിയാട്ടോ. അപ്പം ഇന്നിപ്പം ഞങ്ങൾ രണ്ടു പേരും ഉള്ളൂ, സുമതി അമ്മ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ തുണി ഒക്കെ കഴുകി, പിന്നെ ഞാൻ കലവും ചട്ടിയൊക്കെ ഒന്ന് തേച്ച് കഴിയിച്ചു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ജോലികൾ ചെയ്യുന്ന എൻ്റെ കൈക്ക് ഒരു വേദന പോലെ ഉണ്ട്. അപ്പോൾ കൈ അനക്കാതെ വെച്ച് കഴിഞ്ഞാലും കൈക്ക് വേദന കൂടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നല്ലോണം എല്ലാ ജോലികളും അങ്ങ് കൈ മടക്കി മടക്കി നിർത്തിയൊക്കെ ജോലികൾ അങ്ങ് ചെയ്യുന്നുണ്ട്. ഇനിയും കൈ അനക്കാതിരുന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് കൈക്കൊരു എന്താ ഒരു അയവും കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ പിന്നെയോ എല്ലാ ജോലികളും അങ്ങ് കൈയും കൊണ്ടെടുത്ത് ചെയ്യാൻ തുടങ്ങി. കൈയുടെ വിരലിന് എന്താണെന്നറിയില്ല, ഒരു പിടുത്തം പോലെ. എന്ന ജോലികൾ ഞാൻ എന്നും ചപ്പാത്തി ഉരുട്ടും അങ്ങനെ കൈ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നൊന്നുമല്ല കേട്ടോ. ആവശ്യത്തിന് എക്സസൈസൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ എന്തായിരിക്കുമെന്ന് അറിയില്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ബ്ലഡ് ടെസ്റ്റൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് പോകാനാട്ടോ. അപ്പം പിന്നെ നമ്മൾ വെറുതെ ജോലികൾ ചെയ്യാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല, ജോലികൾ ഇഷ്ടംപോലെ ചെയ്യുന്നുമുണ്ട്. ചെയ്യാതിരുന്നിട്ടും അല്ല കേട്ടോ, രോഗം അവസ്ഥകളൊക്കെ എല്ലാ ജോലികളും ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ രോഗം ഒരവസ്ഥ എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ ഈ കൈക്ക്. എനിക്ക് അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ കൈക്ക് മാത്രം ഉണ്ടായ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി ഉണക്കമീൻ വെള്ളത്തിലിട്ടെ, മാന്തളും കുട്ടനും, അതും രണ്ട് തരത്തിലാട്ടോ ഇട്ടേ. ഇന്നെല്ലാം രണ്ട് തരമായിട്ടോ, കടലക്കറി ഗ്രീൻ പീസ് രണ്ട് തരം ഇട്ടു, പിന്നെ ഈ മാന്തളം മീൻ്റെ കൂടെ രണ്ട് കുട്ടനും കൂടി ഇട്ടു കേട്ടോ. അത് ഞാൻ കുട്ടൻ തീർന്ന് അല്ല മാന്തള് തീർന്നപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടെന്ന് ഈ കുട്ടൻ മീനാണ്. അപ്പം മാന്തള് ഇങ്ങനെ വലിയ മാന്തളായിരുന്നു കേട്ടോ, അത്യാവശ്യം അതിങ്ങനെ തൊലി പൊളിച്ചെടുത്തു. ബാക്കി രണ്ട് കുട്ടൻ മീൻ, ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇവിടെ ഈ മീൻ പൊരിച്ചത് ഇങ്ങനെയുള്ള മീൻ പൊരിക്കുകയും പീരിയൊക്കെ വെക്കും കേട്ടോ കുട്ടൻ മീൻ. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചില്ലേ, അപ്പോൾ ഈ ഉണക്കമീൻ പൊരിച്ച് ചോറുണ്ണുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആട്ടോ. ചിലർക്ക് കുട്ടിയൊക്കെ ഉള്ള ഇഷ്ടമില്ലാത്ത അവർക്കുള്ള മീൻകറി ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു രസം തോന്നി, ഞാൻ പറഞ്ഞു നമുക്ക് മീൻ വെള്ളത്തിലിടാമെന്ന്. ഞങ്ങൾ ഇതൊരു 3/4 മണിക്കൂർ മുന്നേ ഇട്ട മീനാണ് കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് കുറേ നേരം ഉപ്പ് കളയും കേട്ടോ. അമ്മയ്ക്ക് ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇത് ഉപ്പ് മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇതിങ്ങനെ കുതിർന്ന് കുതിർന്ന് ഒരു വിധമാകും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിതും മുളക് പൊടിയൊക്കെ ഇട്ട്, പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ അല്ലേ കാന്താരി ഉണ്ട്, കാന്താരിയൊക്കെ ഇട്ടൊന്ന്
മുരിച്ചിടും കൂട്ടോ. അപ്പം നല്ല ടേസ്റ്റായിട്ടോ കൂട്ടാൻ. ആ കണ്ടില്ലേ നമ്മുടെ ചെമ്പരത്തി, അത് അപ്പുറം വീട്ടിലെ ചെമ്പരത്തിയുടെ തലയ്ക്ക് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ പൂവുണ്ടായി നിൽക്കുന്നത് മുഴുവനും കേട്ടോ. അപ്പം നല്ല രസമുണ്ട്, നിറയെ പൂക്കളാട്ടോ. അങ്ങനെ അതിങ്ങനെ മൺചട്ടിയിലിട്ട്, ഇങ്ങനെ മൺചട്ടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മീനൊക്കെ വെട്ടുന്ന തേക്കാനൊക്കെ നല്ലതാ അല്ലേ. കണ്ടില്ലേ തേച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഉണക്ക മീനും വെട്ടിക്കഴുകി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു കൊച്ചു വീഡിയോ ആട്ടോ, അധികമൊന്നും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു വീഡിയോ ആട്ടോ. ഈ മീൻ വെട്ടാൻ കഴിയും നിന്ന് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എനിക്ക് കുളിക്കണം കേട്ടോ. ഈ മീൻ വെട്ടി ഞാൻ പിന്നെ നേരെ പോയത് കുളിക്കാൻ വന്നു കഴിഞ്ഞ കേട്ടോ. മീൻ പിന്നെ പൊരിക്കലൊക്കെ കഴിഞ്ഞത്, പച്ചമീനാണേലും ഉണക്കലാണേലും വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തുണി അലക്കിയില്ല, ഞാൻ ആകെ നനഞ്ഞായിരുന്നിരുന്നത്. പിന്നെ പോയി കുളിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്ന കേട്ടോ, ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ ഉണക്ക മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു കേട്ടോ. അപ്പം നല്ലോണം കഴുകി വാരി ഉപ്പൊക്കെ തീർത്ത് നല്ല ഇതായിട്ട് വെച്ചതാട്ടോ. ഇതിനി നമുക്ക് അപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഞാൻ ഈ ഉണക്കമീനിൻ്റെ കാര്യം തന്നെ ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തീയൊക്കെ കെട്ടുപോയി, അയ്യോ നമ്മൾ ഉണക്കല് മീൻ വറുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ വന്ന് ഞാൻ തീയൊക്കെ രണ്ടാമത് പിടിപ്പിച്ച് അത് മൊരിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ മുറ്റത്തടുപ്പിലായതുകൊണ്ട് നമ്മൾ ഈ ഒറ്റ ചെവിയൻ ചീൻചട്ടിയിലാട്ടോ വയ്ക്കുന്നത്. നിങ്ങൾ തെറ്റേരിച്ചാക്കല്ലോ കേട്ടോ, ഇത് മുറ്റത്തടുപ്പിൽ വയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കേട്ടോ. ചിലപ്പോൾ ഇത് അകത്തും വയ്ക്കും കേട്ടോ. ഇത് ഇല്ലാണ് ഈ ഉണക്കൽ മീനൊക്കെ നമ്മളിങ്ങനെ മുരിച്ചെടുക്കുന്നത്. അതിലാകുമ്പോൾ നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് നല്ല പാകത്തിന് കിട്ടും കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിൽ വെക്കുന്നത്. നല്ല രസമാണ് ഇതിൽ മീൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ നല്ലോണം മുരിഞ്ഞും കിട്ടും, നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ കൊച്ചു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടേക്കണേ. കണ്ടില്ലേ, ഇനി ഈ അടുപ്പും പാദമൊക്കെ മെഴുകാനായിട്ടോ ഞാൻ ഒരിടത്തു നിന്ന് ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരിടം ഇങ്ങനെയാവും കേട്ടോ. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായി ഈ പാദമൊക്കെ ഒന്ന് മെഴുകിയിട്ട് ഈ കൈയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം കേട്ടോ എല്ലായിടത്തും ഒന്ന് ഓടി എത്താൻ പറ്റുന്നില്ല. പകുതി ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് മീനൊക്കെ ഏകദേശം ഒരുക്കുന്നുണ്ടല്ലേ ഞാൻ. എനിക്കിങ്ങനെ കാന്താരിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ മീനകത്ത് ഇട്ട് പൊരിച്ചെടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ അന്ന് കടിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.